സിപിഎം ജാഥയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ, വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ. കൊച്ചി വെണ്ണലയിൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു. അനൂപ് ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, നേരത്തെ ഇടതുമുന്നണി കൺവീനർ, സി പി എം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കാത്ത വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതും അതിന് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരണം നടത്തിയതുമൊക്കെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു, അതൊരു സ്വകാര്യ ചടങ്ങാണെങ്കിൽ പോലും അതിന് വാർത്താ പ്രാധാന്യം വരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇ പി ജയരാജൻ ജാഥയിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, അത് വാർത്തയും ആയിരുന്നു. ഈ സി പി എം ജാഥയിൽ പങ്കെടുക്കാതെയാണ് ഇ പി ജയരാജൻ വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിലെത്തിയത്. കൊച്ചി വെണ്ണലയിലെ വീട്ടിലെത്തിയ ജയരാജൻ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു. ഇ പി ജയരാജനൊപ്പം പ്രൊഫസർ കെ വി തോമസും ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളതിനാലാണ് ജാഥയിൽ പങ്കെടുക്കാത്തതെന്നായിരുന്നു ഇ പി നേരത്തെ നൽകിയ വിശദീകരണം. ഞായറാഴ്ചയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത്. എന്നാൽ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുമ്പോഴും ഇത്തരം വിവാദമായ ഒരു സംഭവം നിലനിൽക്കുമ്പോഴുമാണ് ഈ ജാഥയിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതെ വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തത്. എന്തായാലും ഇത് സംബന്ധിച്ച ചിത്രങ്ങളും ഒപ്പം തന്നെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. പാർട്ടി പരിപാടികളിൽ പ്രത്യേകിച്ച് ചുമതലയൊന്നും നൽകിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന ഒരു വിശദീകരണവും നൽകുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയിലേക്കും കൂടുതൽ വിവാദങ്ങളിലേക്കും വഴിവെക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അനുവിക്കാര്യത്തിൽ ഈ വാർത്ത ഇങ്ങനെ വന്നത് ഇപ്പോൾ ഒരു സജീവ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ഇ പി ജയരാജൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. അത് കൂടുതൽ വിശദീകരിക്കുമായിരിക്കും ഒരു പക്ഷെ. എന്തായാലും നേരത്തെ തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ വിശദീകരണം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുപോലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇ പി ജയരാജന്റെ പ്രതികരണം അനിവാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അനൂപ് ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.